പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായ നമ്മുടെ 31-ാമത് IPC പാലക്കാട് നോർത്ത് സെൻറ്ററിൻ്റെ കൺവെൻഷന് ഈ രാത്രിയിൽ നമുക്കൊരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ കൂടി വരുവാൻ ദൈവമാകുന്ന കർത്താവ് നമ്മെ സഹായിച്ച കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ കോവിഡ് നിമിത്തം നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടുവാനോ ഒരുമിച്ച് സംയുക്തമായി ദൈവത്തെ ഫിസിക്കലായി ആരാധിപ്പാനോ ദൈവം നമുക്ക് അവസരങ്ങളെ ലഭിച്ചില്ല ദൈവസന്നിധാനത്തെങ്കിൽ. എന്നാൽ ഈ വർഷത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമുക്കൊരുമിച്ച് ഇങ്ങനെ ആയിരിപ്പാൻ ദൈവമാകുന്ന കർത്താവ് സഹായിച്ച കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ ലാസ്റ്റ് കമാൻഡ്മെൻറ്റിൽ അന്ത്യകൽപ്പനയിൽ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. Going to all the world, preach the good news and make them disciples. ലോകമെങ്ങും പോയി സർവസൃഷ്ടിയോടും സുവിശേഷം അറിയിച്ച് അവരെ ശിഷ്യരാക്കിക്കൊള്ളീൻ എന്നുള്ളതാണ് കർത്താവായ യേശു അവസാനമായി ശിഷ്യന്മാർക്ക് നൽകിയതായ സന്ദേശം എന്ന് പറയുന്നത്. ഗോസ്പെൽ, സുവിശേഷം പ്രസംഗിക്കുക. എന്താണ് ഗോസ്പെൽ എന്ന വാക്കിൻ്റെ അർത്ഥം? എളുപ്പത്തിൽ പറഞ്ഞാൽ ഗോ ആൻഡ് സ്പെൽ, പോയി അറിയിക്കുക, സുവിശേഷീകരിക്കുക എന്നുള്ളതാണ്. വേറൊരു വാക്കിൽ ചിന്തകന്മാരുടെ വാശി പറഞ്ഞാൽ ഗോഡ്സ് ഓൺലി സൺ പ്രൊവൈഡ്സ് ഇറ്റേണൽ ലൈഫ്. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ നിത്യജീവനെ നൽകുന്നു. അങ്ങനെയെങ്കിൽ കാലാകാലങ്ങളിലായി ഈ നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ഭാഗ്യം ലഭിച്ച ദൈവജനമെല്ലാം ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നന്ദിയോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്കൊരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് സമയ ചുരുക്കത്താൽ ഞാൻ വളരെ വേഗത്തിൽ പ്രവേശിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്നു മുതൽ അടുത്ത ഞായറാഴ്ച ഉച്ചവരെ ഇവിടെ നടക്കുന്നതായ മീറ്റിങ്ങുകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ നാമെല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പ്രാരംഭ രാത്രിയിലെ ഈ മീറ്റിങ്ങിന് ഏറ്റവും നല്ല നിലയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്രദാസൻ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ പാസ്റ്റർ വിജു ആൻ്റണിയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹീതമായ നിലയിൽ ഈ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കുന്നുവല്ലോ. ഈ മീറ്റിങ്ങിലേക്ക് ദൈവനാമത്തിൽ കർത്താവിൻ്റെ വിലപ്രദാസൻ പാസ്റ്റർ വിജു ആൻ്റണി പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈ 31-ാമത് വാർഷിക കൺവെൻഷൻ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നത് നമ്മുടെ സെൻറ്ററിൻ്റെ ശുശ്രൂഷകനും നാമേവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, അതോടൊപ്പം എൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ പാലക്കാടിൻ്റെ ഊശ്വരഭൂമിയിൽ ഒരായുസ് മുഴുവൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച കർത്താവിൻ്റെ വിലപ്പെട്ടദാസൻ പാസ്റ്റർ എം.വി. മത്തായി അവരുകളാണ്. കർത്താവിൻ്റെ ദാസൻ സമയത്തിന് മുമ്പ് തന്നെ വന്നു ചേരുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാത്രി തുടർന്ന ഈ മീറ്റിംഗ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനാണ്. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ദൈവവചനം ശുശ്രൂഷിപ്പനായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനും ലോകമെമ്പാടും കർത്താവിൻ്റെ സുവിശേഷ ദീപവുമായി കടന്നു പോകുന്ന ക്രിസ്തുവിൽ ഏറെ ബഹുമാന്യനായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് വെൺമണി അവരുകളാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ ലോകത്തിൻ്റെ എല്ലാ കോണ്ടിനെൻറ്റുകളിലും സുവിശേഷവുമായി കടന്നു പോകുവാൻ ദൈവദാസന് ദൈവ അവസരം ലഭിച്ചു. ഇന്ന് രാത്രി നമ്മോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് ഈ രാത്രി എനിക്കും ആയിരിക്കാനിടയായതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ഏകദേശം 30 വർഷങ്ങളായി ഒരുമിച്ച് പരിചയപ്പെടുവാനും ഒരുമിച്ച് സെമിനാരികളിൽ പഠിപ്പിക്കാനും ഒക്കെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷ സഭകളിലൊക്കെ കടന്നു വന്ന് ഐശ്വര്യമായി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചിട്ടുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ തോമസ് ഫിലിപ്പ് പാസ്റ്ററെ ഈ മീറ്റിംഗിലേക്ക്, ഈ കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഐ പി സിയുടെ വിവിധ സെൻറ്ററുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആലത്തൂർ സെൻറ്ററിന് നേതൃത്വം കൊടുക്കുന്ന ഫാസ്റ്റർ ടി പി പൗലോസ്, ഒലവക്കോട് സെൻറ്ററിന് നേതൃത്വം കൊടുക്കുന്ന ഫാസ്റ്റർ എം കെ ജോയ്, അതുപോലെ അട്ടപ്പാടി സെൻറ്ററിന് നേതൃത്വം കൊടുക്കുന്ന ഫാസ്റ്റർ എം ജെ മത്തായി, അതുപോലെ പെട്ടാമ്പി സെൻറ്ററിന് നേതൃത്വം നൽകുന്ന ഫാസ്റ്റർ ചാക്കോ ദേവസ്യ, ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സെൻട്രൽ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഫാസ്റ്റർ ജോർജ് മാത്യു, അതുപോലെ തന്നെ ഇവാഞ്ചലിസ്റ്റ് പി വി മാത്യു അവരുകൾ, അതുപോലെ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഫാസ്റ്റർ ബോവസ് സുരേഷ്, അതുപോലെ ഫാസ്റ്റർ ജോർജ് എൻ ഏബ്രഹാം, അതുപോലെ വേദിയിലായിരിക്കുന്ന മറ്റ് ശുശ്രൂഷകന്മാർ, ഈ ഡിസ്ട്രിക്റ്റിൽ കർത്താവിന് വേണ്ടി വിവിധയിടങ്ങളിൽ അധ്യുധ്വാനം ചെയ്യുന്നതായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, ദൈവമക്കൾ വിവിധ സഭകളിൽ നിന്ന്, ഈ സെൻറ്ററിൻ്റെ വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതായ ദൈവജനം, അതുപോലെ ക്ഷണം സ്വീകരിച്ച് മറ്റ് അയൽവക്ക സഭകളിൽ നിന്നും ദൂരെ നിന്നുമൊക്കെ കടന്നു വന്ന എല്ലാ മാന്യ സഹോദരി സഹോദരങ്ങൾക്കും ദൈവദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയംഗമായ സ്വാഗതം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്കേവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമാകുന്ന കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ എക്സിക്യൂട്ടീവിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റി മെമ്പേഴ്സായി പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ ഈ കൺവെൻഷൻ്റെ വിജയത്തിനായി നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികളുടെ ലീഡേഴ്സായി അംഗങ്ങളായി പ്രവർത്തിക്കുന്ന, ഒരുപക്ഷെ എൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ കർട്ടന് പിറകിൽ നിന്നുകൊണ്ട് അധ്യുധ്വാനം ചെയ്യുന്ന നിരവധി പ്രിയപ്പെട്ടവർ ഈ കൺവെൻഷനിലുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെയൊക്കെ പ്രയത്നം ക്രിസ്തുവിൽ വൃഥാവല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെയും ഹാർദവുമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കൊയറിനെ ഓർത്ത്, അരോമ സിംഗേഴ്സിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവരുടെ ഗാന ശുശ്രൂഷ നമ്മുടെ ഈ തുടർന്നുള്ള ദിവസങ്ങളിലും ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങളെയും ഈ കൺവെൻഷനിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ അടുത്ത ദിവസങ്ങളിൽ അവരുടെ അസാന്നിധ്യത്തിലും അടുത്ത ദിവസങ്ങളിൽ ദൈവവചന പ്രഘോഷണത്തിനായി കടന്നു വരുന്ന ദൈവദാസന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നാളെ രാത്രിയിൽ ഫാസ്റ്റർ രാജു ആനിക്കാട്, ഐ പി സി കേരള സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി, അതുപോലെ സാറ്റർഡേ നൈറ്റിൽ ഡോക്ടർ മുരളീധരൻ, അതുപോലെ ഞായറാഴ്ച പകലിൽ സൺഡേ കമ്പൈൻ വർഷിപ്പിൽ ഐ പി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഫാസ്റ്റർ സാം ജോർജ് അവറുകൾ തുടങ്ങിയവർ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ മറ്റ് ഫാസ്റ്റിംഗ് പ്രെയർ, ലേഡീസ് മീറ്റിംഗ്, മിഷണറി മീറ്റിംഗിൽ ഇതിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന, പി വി പി എസ് എൻ എസ് സ്കൂൾ ആനിവേഴ്സറി ഇതിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സംസാരിക്കുന്ന ദൈവദാസന്മാരായ ഫാസ്റ്റർ ടി എം ഫ്രാൻസിസ്, ഫാസ്റ്റർ ജോർജൻ ഏബ്രഹാം, ഡോക്ടർ മറിയാമ സ്റ്റീഫൻ, ഇവരെല്ലാം അവരുടെ അസാന്നിധ്യത്തിലും തുടർന്നുള്ള മീറ്റിങ്ങിൽ കടന്നു വന്ന് സംബന്ധിപ്പാൻ, ദൈവവചനം പ്രഘോഷിപ്പാൻ ദൈവം അവരെ ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടൊപ്പം അവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കലൂടെ ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന മീറ്റിംഗ് നാം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിനും ആത്മീയ ഉണർവിനും അത് കാരണമായി തീരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.